ടൈറ്റാനിയം ഓഫീസേഴ്സ് അസോസിയേഷൻ കൺവെൻഷൻ നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കെ എം എം എല്ലിനെ ശക്തിപ്പെടുന്നതിനൊപ്പം ജീവനക്കാർക്ക് നീതിയും ഉറപ്പാക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു. കെ എം എം എൽ ഓഫീസർമാരുടെ സംഘടനയായ ടൈറ്റാനിയം ഓഫീസേഴ്സ് അസോസിയേഷൻ കൺവെൻഷൻ ആണ് പ്രസിഡന്റ് കൂടിയായ പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തത്. നിലവിൽ അവശിഷ്ട നിർമ്മാർജ്ജനം പ്രതിസന്ധിയിലായതിനാൽ കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി ഉൽപ്പാദനം നിർത്തിവച്ചിരിക്കുന്നത് കമ്പനിക്ക് ആകെ നഷ്ടമുണ്ടാക്കുന്ന ആശങ്കാകുലമായ സ്ഥിതിയാണെന്ന് എം എൽ എ പറഞ്ഞു. കമ്പനിയിലെ ഉദ്യോഗസ്ഥർക്ക് മറ്റിതര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പോലെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുന്നതിനോ ഡി എ കുടിശ്ശിക നൽകുന്നതിനോ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു ടണ്ണിന് 10,000 രൂപ വെച്ച് അങ്ങോട്ട് കൊടുത്ത് 500,000 ടൺ അയൺ ഓക്സൈഡ് ഇവിടെ നിന്ന് മാർവാടികൾക്ക് കൂടി കൂടുതൽ ബന്ധമുള്ള ഒരു കമ്പനിയിലേക്ക് കൊടുക്കുകയാണ്. ഇത് മുന്നോട്ട് ഈ രൂപത്തിൽ പോയാൽ കമ്പനിയുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുന്ന സ്ഥിതിയാണ്. എന്നാൽ ഇങ്ങോട്ട് പണം തന്ന് അത് ഏറ്റെടുക്കുവാൻ തയ്യാറായി ആളുകൾ നിൽക്കുമ്പോൾ അത് വേണ്ട, പണം അങ്ങോട്ട് കൊടുത്ത് ഇത് ഇവിടെ നിന്നും ഡിസ്പോസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് സ്ഥാപനത്തിൻ്റെ താല്പര്യത്തിനോ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനോ പുരോഗതിയോ ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ടൈറ്റാനിയം ഓഫീസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് കെ കാർത്തിക് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കെ എം അനിൽ മുഹമ്മദ്, എ എ നവാസ് എന്നിവർ പ്രസംഗിച്ചു. പ്രസിഡന്റായി പി സി വിഷ്ണുനാഥ് എം എൽ എയും വർക്കിംഗ് പ്രസിഡന്റായി കെ കാർത്തിക്കിനെയും ജനറൽ സെക്രട്ടറിയായി ഡോക്ടർ കെ എം അനിൽ മുഹമ്മദിനെയും ട്രഷററായി എ എ നവാസിനെയും വൈസ് പ്രസിഡന്റുമാരായി കാർത്തികേയൻ, ഷിബു എസ് എന്നിവരെയും സെക്രട്ടറിമാരായി സണ്ണി ജെ, വർഗീസ് ചാക്കോ, റാഷിദ് ബി എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.